കറിയുടെ കൂടെ അല്ലെങ്കിൽ പറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റണ ഒരു അടിപൊളി കോളിഫ്ലവർ മസാല തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോബി 65, അതുപോലെ ചില്ലി ഗോബി, പെപ്പർ ഗോബി, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ എളുപ്പത്തില് ആർക്കും തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ. അതായത് നാടൻ രീതിയിലുള്ള കോളിഫ്ലവർ മസാലയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമുക്ക് കോളിഫ്ലവർ മസാല തയ്യാറാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. ഞാനിവിടെ അതിന് വേണ്ടിട്ട് ഒരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ നമുക്കൊന്ന് അടർത്തിയെടുക്കാം. അതിനുശേഷം ഞാനിതിപ്പോ ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് കുറച്ച് സമയം ഒന്ന് വെക്കുക, കാരണം കോളിഫ്ലവറിൽ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഞാനൊരു 5 മിനിറ്റോളമാണ് ഇതുപോലെ വെക്കുന്നത്. വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ കോളിഫ്ലവർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ ഞാൻ ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കേണ്ട കേട്ടോ. ഈ ഒരു സൈസൊക്കെ ഇനിയായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇനി നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുന്ന സമയത്ത്. അപ്പൊ വെളിച്ചെണ്ണ ആയിരിക്കും ഈ ഒരു നാടൻ റെസിപ്പിക്ക് നന്നായിട്ട് തന്നെ വരിക. ഞാനിപ്പോ ഒരു 2.5-3 ടേബിൾ സ്പൂണോളം അളവില് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ. ഇവിടെ ഇപ്പൊ തണുപ്പായ കാരണം വെളിച്ചെണ്ണ കട്ടി പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ മീഡിയം സൈസിലുള്ള ഒരു 3 സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് നീളത്തിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോ അത്യാവശ്യം സവോള ഉണ്ടാവുമ്പോ തന്നെയായിരിക്കും ഈ ഒരു മസാല, അതായത് ഗ്രേവിക്ക് അത്യാവശ്യം ഒരു തിക്നെസ് ഒക്കെ ഉണ്ടാവുക. ഇനി സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇപ്പൊ കണ്ടില്ലേ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഒരു 3/4 ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി ചതച്ചതും 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരട്ടെ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എരിവിനനുസരിച്ച് 2-3 പച്ചമുളകൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനിയിപ്പോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ കേട്ടോ. അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷീഡ് ആവണം വരെ നന്നായിട്ട് വഴറ്റിയെടുത്താലായിരിക്കും ഈ ഒരു കോളിഫ്ലവർ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പൊ കണ്ടോ സവോള നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുതൽ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് ഇതൊന്ന് മാറി വന്നോട്ടെ. അപ്പൊ ഗരം മസാല നമുക്ക് ഒരു 3/4 ഭാഗത്തോളം ഇത് കോളിഫ്ലവർ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 2 നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോ നമ്മളിത് ഒരു ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി, നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത ആ ഒരു കോളിഫ്ലവർ പീസസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഇത് കണ്ടോ കോളിഫ്ലവർ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു മസാലയുടെ കൂടെ കിടന്നിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് തന്നെ.
അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് ആവശ്യത്തിനുള്ളൊരു ഗ്രേവി ആക്കി എടുക്കാം. അപ്പൊ ഇതുപോലൊരു റോസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിപ്പോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഗ്രേവി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു സെമി ഗ്രേവി ആയിട്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിപ്പോ ഇതിലേക്ക് ഒരു കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ആവാന്ന് തോന്നുന്നു. ഒരു ഒന്നേകാൽ കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ആവുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരാം. ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതിനു വേണ്ടിയിട്ട് ഗരം മസാല ഒരു ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് കേട്ടോ. പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധനം നമ്മള് നോൺ വെജിലൊക്കെ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കൂലോ. അതായത് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പെരിഞ്ചീരകത്തിന്റെ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും നോൺ വെജിന് കൂടുതൽ സ്യൂട്ട് ആവുന്ന ഒരു ഫ്ലേവർ ആണല്ലോ. അപ്പൊ ഗരം മസാല തയ്യാറാക്കിയ സമയത്ത് അതിൽ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മുളക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. അപ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് വരാം. എന്നാ ഒരുപാട് വെന്ത കൊണ്ട് കുഴഞ്ഞു പോണ്ട. എന്നാലും ഒരുവിധം നന്നായിട്ട് കുക്കായിട്ട് വരണം. ഞാനിപ്പോ ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നോളൂ. ഇനി നമുക്കിപ്പോ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടോ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒന്നും കൂടി ഗ്രേവി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാട്ടെ. ഞാനൊരു സെമി ഗ്രേവി ആക്കി എടുത്തോന്നുള്ളൂ. ഇവിടെ ഇപ്പൊ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല അത് കാരണം. അപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്. കോളിഫ്ലവർ ഒക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അപ്പൊ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുണ്ടോ. അല്ലെങ്കിൽ ചോറിന്റെ കൂടെയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. വഴറ്റാൻ മാത്രമാണ് കുറച്ചൊരു സമയം എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.